നമസ്കാരം. സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു തീരുമാനം വളരെ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വേറൊന്നുമല്ല, നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചുള്ള വിഷയത്തിലാണ്. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ കലമിട്ടുടയ്ക്കുന്ന ഒരു തീരുമാനമായിപ്പോയി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാനും പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം പ്രവാസികളെ സംബന്ധിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നവർക്കെല്ലാം ഇനി മുതൽ സ്വന്തം നിലയ്ക്ക് ക്വാറന്റീൻ എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്ന പുതിയ നിബന്ധന. സർക്കാർ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണോ ഇത്തരത്തിലൊരു തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്? മുഖ്യമന്ത്രി എല്ലാവരുടെയും പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അറിയുന്നുണ്ട് എന്ന് എപ്പോഴും എപ്പോഴും വാചാലനായിട്ടിരുന്നിട്ട് ഇപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലൊരു ദയനീയപരമായ ഒരു തീരുമാനമെടുത്തതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദ്യം ചെയ്യാതെ നിർവാഹമില്ല. കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമാകുന്നു പ്രവാസികളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ചും വിദേശികൾ, ഗൾഫിൽ കഴിയുന്നവരാണ് ഏറ്റവും കൂടുതൽ പരിതസ്ഥിതിയിൽ അല്ലെങ്കിൽ ദുരവസ്ഥ അനുഭവിക്കുന്നവർ എന്ന് പറയുന്നത് ഗൾഫിൽ കഴിയുന്നവരാണ്. ഗൾഫിൽ കഴിയുന്നവർ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സമ്പത്ത് തന്നെയാണ്. ഈ നാടിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് രൂപാന്തരം മാറ്റിയത് അവരുടെ വിയർപ്പിൻ്റെ തുള്ളിയുടെ ഭാഗം തന്നെയാണ്. അത് സർക്കാർ എത്ര നിഷേധിച്ചാലും അല്ലെങ്കിൽ ഒരു പക്ഷേ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചാലും അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതിക്ക് കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായി അരപ്പട്ടിണിക്കാരനാണ് പ്രവാസി എന്നത്. പല പ്രവാസി സംഘടനകളുടെ സഹായത്തോടെ പട്ടിണിയില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലാണ് പലരും. ഒപ്പം തിരികെ നാട്ടിലേക്ക് വരാൻ ആശിക്കുന്നവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല മുഖ്യമന്ത്രി, നിങ്ങളത് മനസ്സിലാക്കണം. കാരണം പല സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ദയാലുക്കളായ ഒരുപാട് മലയാളികളുടെയും സഹായത്തോടുകൂടിയാണ് ടിക്കറ്റ് എന്ന ബാലികേറാ മല കയറി ഈ നാട്ടിലേക്ക് അവർ തിരികെ എത്തുന്നത്. പച്ചവെള്ളം വാങ്ങിച്ചു കുടിക്കാൻ പലരുടെയും കയ്യിൽ കാശില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും നാട് പിടിക്കാം അല്ലെങ്കിൽ അസുഖബാധിതരായി നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെട്ട് ഇവിടെ മനസമാധാനമായി കഴിയാമെന്ന് ആഗ്രഹിച്ചു വരുന്നവരോടാണ് ഈ തോന്നിവാസം കാണിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തിൻ്റെ പേരിലോ ആയിക്കോട്ടെ, സർക്കാർ എന്തെല്ലാം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിൽ വേണ്ട സാമ്പത്തികം അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സർക്കാരിന് പറയാമായി, ഈ വിഷയത്തിൽ ഇത്തരത്തിൽ കാർക്കശ്യമായ ഒരു നിലപാടിലേക്ക് കടക്കും മുന്നേ പ്രവാസികളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന കാര്യത്തിലെങ്കിലും സർക്കാരിന് ഒരു തീരുമാനമെടുക്കാമായിരുന്നു. കാരണം സാമ്പത്തികമുള്ളവനും സാമ്പത്തികമില്ലാത്തവനും വരുന്നുണ്ട്. സാമ്പത്തികമില്ലാത്തവനെ ഈ സർക്കാർ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അന്തസ്. ഈ വിഷയത്തെ എങ്ങനെ വേണം സർക്കാരിനെ ന്യായീകരിക്കാൻ? മുഖ്യമന്ത്രിക്ക് ചുറ്റാകെ എത്ര ഉപദേശികളാണുള്ളത്? ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് കൃത്യമായി അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു മണ്ടൻ തീരുമാനം ഈ സമയത്ത് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടാകുമോ? എത്രത്തോളം ആശങ്കാജനകരാണ് ആ പ്രവാസികളെന്ന് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം ആ പ്രവാസികൾ എത്രത്തോളം ആശങ്കാജനകരാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിവാദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപക്വമായ ഒരു നടപടിയെന്ന് പറയാതെ നിർവാഹമില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഏറ്റവും ഒടുവിലെടുത്ത ഈ തീരുമാനത്തോട് ഒരംശം പോലും മനസാക്ഷിയുള്ളവർക്ക് യോജിക്കാൻ കഴിയത്തില്ല. സർക്കാർ ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളൽ എന്ന വാക്കുകൾ കൊണ്ട് പലരും വിമർശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിക്കുന്നിടത്തോളം അത്ര ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ശരിയാണ്, നമുക്കിവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഈ പറയുന്ന പ്രവാസികൾ ഈ നാടിനെ കൈപിടിച്ചുയർത്തിയവരാണ്. അതെന്താ മറന്നു പോകുന്നത്? അതൊരു പക്ഷേ ഒരു നന്ദികേടിന്റെ സൂചനയല്ലേ? ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ വരാനുണ്ടായിരിക്കാം. ആ വിഷയത്തിൽ ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട തീരുമാനം അവരെ കാറ്റഗറൈസ് ചെയ്യുക. സാമ്പത്തികമായി അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് ഈ നാട്ടിലേക്ക് തിരികെ വരുന്നവർക്ക് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്നതിൽ ആർക്കൊക്കെ സ്വന്തമായിട്ട് അതിൽ പണം ചെലവാക്കാൻ കഴിയും, പണം ചെലവാക്കാൻ കഴിയാൻ പറ്റാത്തവർ ആരൊക്കെയാണ്, ആ വിഷയം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിക്കുക. ആ വിഷയം പരിഹരിക്കേണ്ടത് ജോലി നഷ്ടപ്പെട്ടവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ലേബർ ക്യാമ്പുകളിൽ ജോലിയില്ലാതെ അസുഖബാധിതരായവർ, ഇവർക്കൊക്കെ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മനസാക്ഷിയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി ഈ വിഷയം എന്തേ അറിയാതെ പോകുന്നു? വളരെ കഷ്ടപ്പെട്ട് അവിടെ കഴിയുന്നവരാണ് ഈ പ്രവാസികൾ. പ്രത്യേകിച്ച് ഈ തിരിച്ചു വരുന്ന പ്രവാസികൾക്കാർക്കും ഇത്തരത്തിൽ വലിയ 3-സ്റ്റാർ സംവിധാനങ്ങളുള്ള ക്വാറന്റൈൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രിയ മുഖ്യമന്ത്രി, നിങ്ങൾ അത് മനസ്സിലാക്കുക. 5-6 പേരും തിങ്ങി നിറഞ്ഞു കിടക്കുന്ന റൂമുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ് പ്രവാസികൾ. അവർ ഈ നാട്ടിലേക്ക് തിരികെ വരുന്നത് ജീവിതം തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്.
ആ പ്രതീക്ഷയ്ക്ക് മേൽ നിങ്ങൾ കരിനിരൽ വീഴ്ത്തുമ്പോൾ അത് ഒരു ഭരണ പരാജയമായി മാത്രമേ ചൂണ്ടിക്കാട്ടാൻ കഴിയുള്ളൂ. ഏതൊക്കെ തരത്തിൽ ക്വാറന്റൈൻ സംവിധാനങ്ങൾ അവർക്ക് ഒരുക്കാനായിട്ടുള്ള സംവിധാനം ഈ സർക്കാരിന്റെ കീഴിലുണ്ട്, എത്രയെത്ര കോളേജുകളുടെ ഹോസ്റ്റൽ ഇനിയും ക്വാറന്റൈൻ സംവിധാനമാക്കാം, ഇവിടെയൊക്കെ എന്താ ചെലവുള്ളത്, ഈ സമൂഹത്തിന് ഒന്നാകെ ഈ ലോക്ക്ഡൌൺ കാലയളവിൽ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ വിശപ്പകറ്റി മാതൃക കാട്ടിയവരാണ് ഈ നാട്ടിലുള്ള സർക്കാരും അല്ലെങ്കിൽ ജനങ്ങളും. അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകേണ്ട സഹായം എന്തെന്നാൽ ഇവരെ ഏതൊക്കെ തരത്തിൽ സാമ്പത്തിക ചിലവില്ലാതെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യമാണ്. കേവലം 7 ദിവസത്തെ കാര്യമാണ്, ഭക്ഷണത്തിന് പോലും നിർവാഹമില്ലാതെ വരുന്നവർ എവിടെ നിന്ന് പൈസ തരുമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത്? അവരെവിടെ പോയി കൊണ്ടുവരും? വീട്ടുകാരാണെങ്കിൽ ഇവരുടെ പൈസയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് പ്രവാസികളുടെ വീട്ടുകാർ. അവർക്ക് എല്ലാവർക്കും ഒന്നും സ്വന്തമായിട്ട് വരുമാനമുള്ളവരൊന്നുമല്ല, വിദ്യാർത്ഥികളാണ്, വീട്ടമ്മമാരാണ്. അവരൊക്കെ എവിടെ നിന്ന് ഈ പൈസ കണ്ടെത്തും? പ്രത്യേകിച്ച് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്, എല്ലാ ജനവിഭാഗവും എല്ലാത്തരം ആൾക്കാരിലും പൈസ ഇല്ലാത്തൊരു സന്ദർഭം കൂടിയാണ്. ആ സന്ദർഭത്തിൽ സർക്കാരിനെ അല്ലാതെ പിന്നെ അവർ ആരെ ആശ്രയിക്കുക? ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഇത് പറയാൻ തയ്യാറാകരുതായിരുന്നു. കാരണം ആ വാക്കുകൾ അത്രമേൽ ആ വിഭാഗത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രമേൽ കുത്തി നോവിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നാൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം വീണ്ടും അവരുടെ മുന്നിലേക്ക് ഉയർത്തിവിടുകയാണ് കഴിഞ്ഞ ദിവസത്തെ ആ വാക്കുകളിലൂടെ മുഖ്യമന്ത്രിക്ക് ചെയ്യാനായത്. ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഏതൊക്കെ തരത്തിൽ ഈ നാട്ടിലേക്ക് കടന്നു വരുന്നവരെ സഹായിക്കാൻ കഴിയുമെന്നുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ഇവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അവരുമായി യോജിച്ച് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. അതാണ് ഇപ്പോഴത്തെ സമയത്ത് ഈ സർക്കാർ ചെയ്യേണ്ടത്. ജനങ്ങൾക്കൊപ്പം സർക്കാരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത്തരത്തിലുള്ള ജനകീയ തീരുമാനങ്ങൾ നടപ്പിലാക്കി വേണം മാതൃകയാകേണ്ടത്. ഈ സർക്കാർ പണമെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ പണമാണല്ലോ അല്ലെ? അപ്പോ ആ പണം വിനിയോഗിക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യത്തിനനുസരിച്ചാകണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മറക്കരുത്. ഇലക്ഷനൊക്കെ വന്നു പോകും, പലർക്കും പെൻഷനൊക്കെ കൊടുക്കുന്ന തിരക്കിലൊക്കെയാണ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ചില വിഭാഗക്കാരെ മാത്രം സഹായിച്ച് ചില വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ നീതിപൂർവമായ തീരുമാനം എടുക്കണമെന്നാണ് ഈ സമൂഹത്തിന് ആകെ ഉയർത്താനുള്ള ഒരു ആഗ്രഹം. അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ഇത്തരം വില കുറഞ്ഞ തീരുമാനങ്ങൾ എടുത്താൽ ഒരുപക്ഷെ ഈ സർക്കാരിന് ഇത്രയും കാലം കൊണ്ട് കെട്ടിപ്പടുത്തിയ മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ടി വരും. കാരണം ലോകജനത മുഴുവൻ ഇവിടെ ഉറ്റുനോക്കുകയാണ്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ അതെല്ലാം അപ്പോഴപ്പോൾ തന്നെ അവർ അറിയാനും പോവുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ രാജ്യാന്തര തലത്തിലേക്ക് ചർച്ച ഉയർത്തി വിടുന്നത് ഈ സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രത്തോളം നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഈ ശ്രേയസ്സെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ തയ്യാറാകണം. ഈ വിഷയത്തിൽ അടിയന്തര നടപടി കൂടിയേ തീരൂ. ഈ തീരുമാനം പിൻവലിച്ച് അവർക്ക് സമാശ്വാസമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾ സർക്കാർ നടത്തിയേ തീരുള്ളൂ. അതിന് എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടോ അതെല്ലാം മറികടന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെയും ഒപ്പം മാധ്യമപ്രവർത്തകരായ ഞങ്ങളുടെയും അഭിപ്രായം.